എനിക്ക് സൗകര്യമില്ല എന്ന് ഒരു ഹൈക്കോടതി ജഡ്ജി തുറന്നു പറയുകയാണ്. അവിടെ അടി കിട്ടുന്നത് ബി ജെ പിക്കാണ്. നിയമങ്ങളിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങളെ സ്വീകരിക്കാൻ ജഡ്ജിക്കാവില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കാരണവും വ്യക്തമാക്കുമ്പോൾ ബി ജെ പി അങ്കലാപ്പിലാവുകയാണ്. ഐ പി സി മാറ്റി നിയമസംഹിതകളുടെ പുതിയ പേര് പറയില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. തനിക്ക് ഹിന്ദി അറിയില്ല എന്നും അതിന്റെ ഉച്ചാരണം കൃത്യമാകണമെന്നും ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഒരു കേസിന്റെ വാദം നടക്കുന്നതിനിടയിലാണ് ജസ്റ്റിസിന്റെ ഈ പരാമർശം അത്രയും. അഭിഭാഷകൻ ഐ പി സി സി ആർ പി സി സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടക്കുന്നതിനിടയിൽ പുതിയ ആക്ട് പരിശോധിക്കണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നു. തുടർന്ന് ആക്ടിന്റെ പുതിയ പേര് പറയാമോ എന്ന് അഭിഭാഷകനോട് ചോദിക്കുകയാണ്. എന്നാൽ അഭിഭാഷകൻ അത് പറയാൻ ഏറെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് താൻ ഐ പി സി സി ആർ പി സി എന്ന് പറയുമെന്നും തനിക്ക് ഹിന്ദി അറിയില്ല എന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കുന്നത്. അഭിഭാഷകർക്കും സർക്കാർ ജീവനക്കാർക്ക് പോലും പുതിയ പേരുകൾ പറയാൻ ഏറെ പ്രയാസമുണ്ട്. അതുകൊണ്ട് താനും ഈ പരിഷ്കരിച്ച പേരുമാറ്റിലൊന്നും ഉപയോഗിക്കില്ല. സത്യത്തിൽ ആനന്ദ് വെങ്കടേഷ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ കയ്യടി വാങ്ങുകയും ഇതുപോലുള്ള ജഡ്ജിമാർ ഉള്ളതിന് ദൈവത്തോട് നന്ദി പറയുന്നു എന്ന അഭിനന്ദനം അർഹിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ഹിന്ദി ഭാഷയെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമസംഹിതകളിൽ മാറ്റം വരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെ അഴിച്ചുവിട്ടിരുന്നു. ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. കൊളോണിയൽ കാലത്തെ നിയമങ്ങൾ മാറ്റി ഹിന്ദി പേരുകളുള്ള പുതിയ നിയമങ്ങൾ ഉപയോഗിച്ച് രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങൾ മാറ്റിമറിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തോടുള്ള പ്രതികരണമായിരുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാ ബിൽ എന്നിങ്ങനെയായിരുന്നു പുതിയ പേരുകൾ. എന്നാൽ ഇത് ഭാഷാപ്രയോഗത്തിൽ ഉപയോഗിക്കുക എന്നത് ഏറെ പ്രയാസമാണെന്ന് കോടതി മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ ജഡ്ജി ഇത് ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ കേന്ദ്ര തീരുമാനത്തെ വീണ്ടും വെട്ടിത്തിരുത്തേണ്ടി വരും.